Welcome to Samantha's Creations and our Samantha. In our video, we have a plain fabric. That's why we have a lot of compromise. We have a designer. So, let's get into the video. This is what we have done. Embroidered design. Design pattern. This is a one set pattern. This is shoulder mid and arm side. We pattern pattern. These lines are stem stitches. That is 9055 brown shade. Now, we have a side lot. This flower is a lazy daisy stitch. That is 8074 red shade. പിന്നെ ഡോട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ നോട്ട് വെച്ചിട്ടാണ് അത് 8010 yellow ഷേഡ് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഫാബ്രിക്കിലാണ് നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത് ഇതിൽ സെന്റർ പോയിന്റ് എടുത്തിട്ട് ഞാൻ ഒരു നോച്ച് മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം നമ്മളുടെ ബോട്ട് നെക്ക് ആണ് വരച്ചെടുത്തേക്കുന്നത് അതായത് 4.5 into 3.5 ഇഞ്ച് റേഷ്യോൽ ആണ് നെക്ക് ഞാൻ ഇവിടെ വരച്ചെടുത്തേക്കുന്നത് എന്നിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈൻ വർക്ക് അങ്ങോട്ടേക്ക് അസ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹാഫിൻ്റെ ഡിഫറൻസ് അവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു 14 ഇഞ്ചിലാണ് ഞാനിവിടെ യോക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഷോൾഡറും അങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് അവിടെയും സെയിം ഒരു 1/2 ഇഞ്ച് സെയിം അലവൻസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 സ്ട്രാൻഡ്സിൽ ത്രെഡ് നീഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ലൈനിൻ്റെ അറ്റത്തോട്ട് കൊണ്ടുവന്നിട്ട് ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അത്യാവശ്യം ചെറിയ സൈസിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഇട്ട റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ അടുത്തൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരേ ഡയറക്ഷനിലും ഒരേ സൈസിലും ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സർക്കിൾ വരച്ചിട്ട് അതിന് ഈക്വൽ പാർട്സ് ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റിലൂടെ ഒന്ന് സൂചി മേലോട്ട് എടുക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ സൈഡിലോട്ട് ത്രെഡ് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ സെൻറ്ററിലൂടെ തന്നെ സൂചി എടുത്ത് ഈ ലൈനിൻ്റെ അറ്റത്തേക്ക് ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ലേസി ഡേസി സ്റ്റിച്ചാണ് ഇത് മൊത്തത്തിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും ഇഷ്ടമുള്ള വലിപ്പത്തിലെടുക്കാം കേട്ടോ ഫ്ലവേഴ്സ് അതിന് വലിപ്പമൊന്നുമില്ല വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടനും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാനൊന്ന് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നതായിരിക്കും സോ ബൈ ബൈ.